നടന്നു നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇല്ല ഉസ്താദ് ഈ നേരം നാളെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്നാണോ നിന്റെ മറുപടി അഹങ്കാരം അവസാനിപ്പിച്ചു സതിപ്രയോഗങ്ങളായി അവസാനിപ്പിച്ചു അസൂയകൾ അവസാനിപ്പിച്ചു ഹീബത്ത് പറച്ചിൽ അവസാനിപ്പിച്ചു നമീമത്ത് പറച്ചിൽ അവസാനിപ്പിച്ചു നാടുകളിൽ ഫിത്നയുണ്ടാക്കുന്നത് അവസാനിപ്പിച്ചു ഫസാദ് ഉണ്ടാക്കുന്നത് അവസാനിപ്പിച്ചു ലാ തുനാഫിസു മുത്തനബിദങ്ങൾ അവസാനം പറയാൻ കഴിയണില്ല ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം വഫാത്താകുന്ന സമയത്ത് പറഞ്ഞ വാക്കെന്താണെന്നറിയോ മൂന്ന് ഉപദേശം കൊടുത്തു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തുനാഫിസു വലാ തുഹാസിദു വലാ തുബാഗിദു ഈ മൂന്ന് ഞങ്ങളിലുണ്ട് അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ മൂന്ന് കാര്യം നിങ്ങളിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പ പറഞ്ഞു വഫാത്തിന്റെ വേദന കടിച്ചിറക്കുന്ന സമയത്താണ് മുത്തനബി തങ്ങൾ ഉമ്മത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മത്തെ ലാ തുനാഫിസു വലാ തുബാഗിദു വലാ തുഹാസിദു ഈ മൂന്ന് കാര്യം നിങ്ങളിൽ പാടില്ല അരുത് 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 സക്കറാത്തിന്റെ സമയത്താണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളത് പറഞ്ഞത് പക്ഷേ ഒരു സങ്കടം പറഞ്ഞോട്ടെ ഒരു ദുഃഖം പറഞ്ഞോട്ടെ ഇന്ന് മറ്റു പല സമുദായങ്ങളിലും ഇല്ലാത്ത ഈ മൂന്ന് കാര്യം ഉണ്ടാകരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞില്ലേ അത് ഇല്ലാത്തത് ഹിന്ദുക്കളില അത് ഇല്ലാത്തത് മറ്റു സഹോദരങ്ങളില അത് ഇന്ന് ഏറ്റവും കൂടുതൽ പേരി നടക്കുന്ന സമൂഹം ഈ സമൂഹമാണ് അള്ളാഹു നമുക്ക് നല്ല ബോധം തരട്ടെ നിസ്കാരമുള്ളതോടുകൂടെ ഈ മൂന്ന് കാര്യം പാടില്ല ഉമ്മമാരെ ഉമ്മമാരോടും പറയാൻ ഈ മൂന്ന് കാര്യം പാടില്ല ഒന്ന് ലാ തുനാഫിസു മത്സരിക്കണ്ട മത്സരിക്കണ്ട ദുനിയാവിന്റെ കാര്യത്തിൽ മത്സരിക്കണ്ട നിനക്കൊരവസാനമുണ്ടെന്ന് പഠിപ്പിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുനിയാവിന്റെ കാര്യത്തിൽ മത്സരിക്കണ്ട തൊട്ടപ്പുറത്തൊരു വലിയ വീട് കാണുമ്പോഴാണ് അതുവരെ ഇവനൊരു വീട് വേണമെന്ന് എന്റെ കൽബിൽ ഉദിച്ചിട്ടേ ഇല്ല ഇവൻ ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി അതുവരെ സ്വന്തം ഒരു വീട് വേണമെന്ന് ഇവന്റെ കൽബിൽ ഉദിച്ചിട്ടേ ഇല്ല തൊട്ടപ്പുറത്തൊരു ഒരാള് വീടുണ്ടാക്കിയപ്പോഴാണ് ഇവന്റെ കൽബിൽ ഉന്തിക്കണം എന്താണെന്നറിയോ ആ വീടിനേക്കാളും ഒരു നില കൂടുതലുള്ള വീട് എനിക്ക് വേണം മത്സരിക്കണ്ട എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടില്ല ഈ ഉമ്മത്ത് കേട്ടില്ല ഈ ഉമ്മത്ത് എല്ലാത്തിനും കൂടുന്നു എല്ലാത്തിനും പോകുന്നു എല്ലാത്തിനും വരുന്നു ഇത് കേട്ടില്ല ഈ ഉമ്മത്ത് ചെയ്യുന്നത് രക്ഷപ്പെടാൻ കഴിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് മത്സരിക്കണ്ട ഒരാൾ വലിയ ഒരു വാഹനത്തിൽ പോകുമ്പോ അപ്പോഴാണ് അതുവരെ ഇവൻ ഓട്ടോറിക്ഷയിലാ പോയത് അതുവരെ ഇവൻ ഓട്ടോറിക്ഷയിലാ പോയത് അതേസമയത്ത് കൂടെ നടന്ന ഒരുത്തനുണ്ട് അവനൊരു വലിയ വാഹനം വാങ്ങിയിട്ട് അതിൽ പോകുമ്പോഴാണ് അതിനേക്കാള് 100,000 മുന്തിയ വാഹനമായാലും സാരല്ല അതാ 100,000 രൂപ മുന്തിയ വാഹനമായാലും സാരല്ല എനിക്കതിൽ പോകണം എന്ന് ചിന്തിച്ചിട്ട് ഇവൻ വാഹനം വാങ്ങാൻ ലാ തുനാഫിസു മത്സരിക്കണ്ട ഉമ്മത്തെ എന്ന് പഠിപ്പിച്ചു നബി മുഹമ്മദ് റസൂലുള്ളാഹി രണ്ടാമതായി പറഞ്ഞു ഈ മത്സരം ഇന്ന് ഏറ്റവും കൂടുതൽ ഉള്ളതായില്ല ആരെല്ലാം ഉള്ളത് മുസ്ലിമീങ്ങളിലാ ഉള്ളത് രണ്ടാമതായി പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഖിറത്തിന് വേണ്ടിയുള്ള മത്സരം ഉണ്ടോ ഇല്ല ഒരാൾ പള്ളിയിൽ വന്നിട്ട് 2.5 നിസ്കരിക്കണം അത് കാണുമ്പോ ഇവന്റെ കൽബില് അയാൾ 2.5 നിസ്കരിക്കുമ്പോ ഞാൻ 4 നിസ്കരിക്കണം അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ട അങ്ങനെ ആരെങ്കിലും ചിന്തിക്കാറുണ്ട അയാൾ ഒരു 2 നിസ്കരിക്കുമ്പോ അയാളെക്കാൾ 2 കൂടുതൽ ഞാൻ നിസ്കരിക്കണം ചിന്തിക്കാറുണ്ട ഇല്ല വീടിന്റെ വലിപ്പം കൂടിയപ്പോ അതിനേക്കാൾ വലിപ്പമുള്ള വീട് എനിക്ക് വേണം മത്സരിക്കണ്ട എന്ന് പറഞ്ഞു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മത്സരിക്കണ്ട രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് എന്താണെന്നറിയോ ലാ തുബാഗിദു ദേഷ്യം വെക്കണ്ട പരസ്പര ദേഷ്യം വെക്കണ്ട ദേഷ്യം വെക്കാൻ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായേക്കും ദേഷ്യം വെക്കണ്ട പക്ഷെ ഇന്ന് ഏറ്റവും കൂടുതൽ പരസ്പരം ദേഷ്യം വെച്ച് ജീവിക്കണവരാരാ ആരാ ഈ ഉമ്മ തന്നെയാണ് നിങ്ങൾ തല ആട്ടിയാലും ആട്ടിയില്ലെങ്കിലും അത് സത്യമാണ് ഈ ഉമ്മത്ത് തന്നെയാണ് ഇന്ന് ഏറ്റവും കൂടുതൽ പരസ്പരം ദേഷ്യത്തോടെ നടക്കണം അങ്ങനെയുണ്ട് ചില ആളുകളുണ്ട് നാനാ മജ്‌ലിസ് വണ്ടില്ല എന്റെ കാരണം നാനാലത് എന്തിലാ ഏതിലാ അത് അങ്ങനെ ചില ചിന്തിക്കുന്നവരുണ്ട് നാൻ ഈ ആ സദസ് വണ്ടില്ല നാൻ ഇതൊരാള് നീ ആ സദസ് പോണ്ടേ നാ വണ്ടില്ല നാൻ ഇതൊരാള് എത്ര നാല് തോലു ഇക്കു നിക്ക് അതറാല് ഇതറാല് എത്ര നാല് തോലു ഇക്കു ഇത് ചിന്തിക്കണ്ടേ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താ പറഞ്ഞത് ലാ തുബാഗിദു എന്നല്ലേ മരിക്കണ സമയത്ത് പറഞ്ഞതാ വഫാത്തിന്റെ സമയത്ത് പറഞ്ഞതാ ലാ തുബാഗിദു പരസ്പരം ദേഷ്യം വെക്കരുതേ ഉമ്മത്തെ ദേഷ്യം വെക്കരുത് നിങ്ങൾ ഒന്നാണ് നിങ്ങൾ രണ്ടാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഇബ്ലീസ് നിങ്ങളെ പറ്റിച്ചതാണ് നിങ്ങൾ രണ്ടല്ല നിങ്ങൾ ഒന്നാണ് എന്ന് പറഞ്ഞ് വഫാത്തായി പോയ നേതാവല്ലേ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്നാമതായി പറഞ്ഞു വലാ തുഹാസിദു നിങ്ങൾ പരസ്പരം അസൂയ കാണിക്കല്ലേ അസൂയ വെക്കല്ലേ പരസ്പരം നഞ്ചി കാറണ്ട
അങ്ങനെ പച്ച ബ്യാരി ഞങ്ങളെ ഭാഷയിൽ ചൊല്ലുന്നെങ്കിൽ പരസ്പരം നഞ്ചിക്കാറണ്ട ചൊന്തു നിബിതങ്ങ ഇണ്ട് ഏറ്റവും കൂടുതൽ നഞ്ചിക്കാറങ്ങാറ് ബാക്കി മത്തങ്ങളെ കാണിട്ട് എല്ലാം ഏറ്റവും കൂടുതൽ നഞ്ചിക്കാറങ്ങ ഈ ഉമ്മത്ത് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹു നമുക്ക് നല്ല ബോധം തരട്ടെ ഈ മൂന്ന് സ്വഭാവം ഒരാളിൽ ഉണ്ടോ അവൻ രക്ഷപ്പെടും തിരുനബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്ന സമയത്ത് ഉമ്മത്തുകളോട് ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ മൂന്ന് വിശേഷണങ്ങൾ ഒന്ന് ദുനിയാവിന്റെ കാര്യത്തിൽ തമ്മിൽ മത്സരിക്കണ്ട രണ്ട് നിങ്ങൾ പരസ്പരം അസൂയ വെക്കണ്ട മൂന്ന് പരസ്പരം വൈരാഗ്യം വിദ്വേഷം കാണിക്കണ്ട അല്ലാഹു അതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ ചുരുക്കുന്നു